സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുകയാണ്. പറമ്പിക്കുളം ആളിയാർ ഡാമുകളുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ശക്തമായതോടെ ചിറ്റൂർ പുഴ നിറഞ്ഞൊഴുകി. ബുധനാഴ്ച പുലർച്ചെയോടെ പുഴയ്ക്ക് കുറുകെയുള്ള മുഴുവൻ നിലംപതികളും വെള്ളത്തിനടിയിലായി. ഉയരത്തിലുള്ള വിളയോടി പാലത്തിലും പാലത്തിലും തൊട്ട് വെള്ളമൊഴുകി. കഴിഞ്ഞ ദിവസം രാത്രി മഴ ശക്തമായതോടെയാണ് ആളിയാറിൽ നിന്ന് 11 ഷട്ടറുകളും 12 സെന്റിമീറ്റർ വീതം ഉയർത്തി സെക്കൻഡിൽ 4500 ഘനയടി വെള്ളം മൂലത്തറയിലേക്ക് തുറന്നത്. ആളിയാർക്ക് താഴെയുള്ള പാലാറിൽ നിന്നടക്കമുള്ള പ്രളയജലം കൂടിയായതോടെ 7000 ഘനയടിയോളം വെള്ളം മൂലത്തറയിലെത്തി. മൂലത്തറ റെഗുലേറ്ററിലെ റേഡിയൽ ഷട്ടറുകൾ 70 സെന്റിമീറ്റർ തുറന്നു വച്ചിട്ടുള്ളതിനാൽ വരുന്ന വെള്ളം മുഴുവൻ പുഴയിലേക്കാണ്. ബുധനാഴ്ച രാവിലെ വരെ പുഴ നിറഞ്ഞൊഴുകുകയായിരുന്നു. രാവിലെ 8 മണിക്ക് ആളിയാറിൽ നിന്നുള്ള നീരൊഴുക്ക് സെക്കൻഡിൽ 3500 ഘനയടിയായി കുറച്ചു. ഉച്ചയോടെ അത് 850 ഘനയടിയായി കുറച്ചതിനാൽ പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞതോടെ നിലംപതികളിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു. അതേസമയം വൈകുന്നേരം 6 മണിയോടെ 2457 ഘനയടിയായി ഉയർത്തി. ആളിയാറിൽ ബുധനാഴ്ച തുറന്ന 11 ഷട്ടറുകളിൽ 6 എണ്ണം പൂർണ്ണമായും അടയ്ക്കുകയും 5 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം മാത്രമാക്കി താഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. രാത്രി തന്നെ നിലംപതികളിലൂടെയുള്ള യാത്ര വിലക്കി. പോലീസ് കയർ കെട്ടി നിയന്ത്രണവും ഏർപ്പെടുത്തി. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം നവംബർ 29 രൂപപ്പെടാൻ സാധ്യതയുണ്ട്. തുടർന്ന് ശക്തി പ്രാപിച്ച് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അറബിക്കടലിൽ ചക്രവാത ചുഴി നിലവിലുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴ തുടരാനും നവംബർ 25 മുതൽ 29 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വ്യാഴവും വെള്ളിയും കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അറബിക്കടലിൽ മീൻ പിടിക്കാൻ തടസ്സങ്ങളില്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ IMD GFS മോഡൽ കാലാവസ്ഥാ പ്രവചന പ്രകാരം ബുധനും വ്യാഴവും മധ്യ തെക്കൻ കേരളത്തിലും വയനാട്, പാലക്കാട് ജില്ലകളിലും മഴ സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സൂചന നൽകുന്നു. NCUM കാലാവസ്ഥാ മോഡൽ പ്രകാരം വ്യാഴാഴ്ച മലപ്പുറം മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയാണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഈ വർഷം ഇതുവരെ പെയ്തത് കഴിഞ്ഞ 60 വർഷത്തിനിടയിലെ റെക്കോർഡ് മഴയാണ്. ഈ വർഷം ബുധനാഴ്ച വരെ 3523.3 മില്ലിമീറ്റർ മഴ പെയ്തു. 2007 3521 മില്ലിമീറ്റർ, പ്രളയമുണ്ടായ 2018 3519 മില്ലിമീറ്റർ എന്നിവയാണ് ഇത്തവണ മറികടന്നത്. 1961 4257 മില്ലിമീറ്റർ മഴയാണ് ഇതുവരെയുള്ള റെക്കോർഡ്. ഈ വർഷം 11 മാസങ്ങളിൽ 7 ലും കേരളത്തിൽ പെയ്തത് ശരാശരിയിൽ കൂടുതൽ മഴയാണ്. ജനുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് അധിക മഴ ലഭിച്ചത്. ശൈത്യകാലത്തും വേനൽക്കാലത്തും തുലാവർഷക്കാലത്തും കനത്ത മഴ ലഭിച്ചു. അതിനിടെ ഇടവപ്പാതിക്കാലമായ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ മഴ ശരാശരിയിലും കുറഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഒക്ടോബറിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്. ശരാശരി 303 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട ഒക്ടോബറിൽ 590 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.